അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ പൂക്കളം തറ ഒരുക്കണതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അത്താണ്, ഓണത്തിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് വരുന്ന ദിവസമാണ് അല്ലേ പച്ച? നീ എത്ര ദിവസമുണ്ട് ഓണത്തിന്? അത്തം തൊട്ട് അത്തം തൊട്ട് പത്ത് ദിവസം. ഇപ്പൊ അത്തം നല്ല വെളുത്തിട്ട് കേട്ടോ, അപ്പൊ ഓണം കറക്കാണ്ടിരുന്നാ മതി. അത്തം വെളുത്താലല്ല, അത്തം കറുത്താൽ ഓണം കറക്കും എന്നല്ലേ പറയാ, അങ്ങനെയല്ലേ പഴഞ്ചൊല്ല്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇന്ന് അത്തം പൂക്കൾ ഇടാൻ പോവാണ്. പൂക്കൾ ഇടാൻ വേണ്ടിട്ട് പാച്ച് കൊറേ നേരെ വെയിറ്റ് ചെയ്തിരിക്കുന്നല്ലേ പാച്ചോ. വരവ് അച്ഛൻ വരുന്ന വരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു ഞങ്ങള് പൂക്കളിടാൻ വേണ്ടിട്ട്. പാച്ചമ്മന്റെ കൂളിയൊക്കെ കഴിഞ്ഞു, പാച്ചമ്മന്റെ സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുകയാണ്. ഇന്ന് പരീക്ഷ ഉണ്ടല്ലേ പാച്ചോ? എന്താ പരീക്ഷ? ഹിന്ദി. ഇന്ന് ഹിന്ദി പരീക്ഷ ഉണ്ട് പാച്ചമ്മന്. ഹിന്ദി ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇന്ന് രാവിലെ സ്കൂളിൽ പോവാൻ കൂളിയൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിന് ഞങ്ങൾക്ക് പൂക്കൾ ഇടാൻ വേണ്ടു അല്ലേ. ഒരുമിച്ചല്ലേ. അപ്പൊ നമുക്കിനി പൂക്കളിടാൻ തുടങ്ങാം. ഞങ്ങൾ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഇന്നലെ നമ്മള് പൂക്കളൊക്കെ കൂടെ മേടിച്ച് അമ്മയോട് രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടേ. ഇന്നലെ ഞങ്ങള് പൂക്കളൊക്കെ കൂടെ മേടിച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് നീക്കിയാ മതി, പക്ഷെ കൈകൊണ്ടാണ് നീക്കിയാ മതി. നീക്കിങ്ങോട്ട്. ചവിട്ടുമ്പോ വെച്ചോട്ടാ, താഴ്ത്തേക്ക് ഇറക്കണ്ടാട്ടാ. വരച്ചു കുറിച്ചിടല്ലേടാ പാചു അയില്, അമ്മ നല്ല ഭംഗിയില് വരച്ചു തരാ. അങ്ങനെ വെറുതെ വര വരച്ചോണ്ട് കാര്യമില്ല, പൂക്കൾ ഇടാൻ പറ്റണ്ടോ നമുക്ക്? എന്താടാ പാച്ചോ പറഞ്ഞാ കേക്കട, വരച്ചിടല്ലേടാ ഉണ്ണിയെ, വരച്ചിടല്ലേടാ പാച്ചോ പറയണ്ട് കേക്കടാ. ഞാൻ അത് പോവാ, ഞാൻ നീ തന്നെ ഇട്ടു വന്നിരുന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താ പോരെ. അച്ഛനെ വിളിച്ച വേഗം പോയിട്ട്, അച്ഛനെ വിളിച്ചിട്ട് വരാം. നമ്മൾ ഇന്നലെ വാങ്ങിക്കൊണ്ടെന്ന പൂവാട്ടത് സെന്ററിൽ നമുക്ക് ജമന്തി വേണ്ട, ജമന്തി ചുറ്റും വരുന്നുണ്ടല്ലേ, നമുക്ക് എന്തെങ്കിലും വെക്കാം തുടങ്ങാം. അപ്പൊ നമ്മൾ ഇന്നലെ വാങ്ങിക്കൊണ്ടെന്ന പൂവാണ് ഇത്. നമുക്കിത് ആദ്യം ചെറുതാക്കി എടുക്കാം. കത്രികൊണ്ട് ചെറുതാക്കണ, കുഞ്ഞു കുഞ്ഞിതാക്കി എടുക്കാൻ പറ്റിയപ്പോ രണ്ട് കത്രിക ഉണ്ടോ? ചെറിയ കത്രിക കണ്ണകത്ത്. ഡിസൈൻ നോക്കിയാ, ഡിസൈൻ തന്നെ ഡിസൈൻ അത് നന്നായിട്ട് വരയ്ക്കും. അത് ഇടുമ്പോഴല്ലേ വരുന്നത്? അല്ല വരയ്ക്കണതേ നല്ല ഇടാൻ പറ്റും. അളവിൽ വരയ്ക്കാൻ ഇപ്പോഴത്തെ അളവ് കറക്റ്റ് അല്ല, അതാ ഇടുമ്പോ അഡ്ജസ്റ്റ് ചെയ്തിടാമ്പോ. വാ, നമ്മുടെ സെന്റ് മല്ലിപ്പൂ രണ്ടും ഓറഞ്ചും അമ്മ പണിക്ക് പോവാണ്, പൂക്കളിടാണ്ട് ഞാൻ പോവാല്ലേ. ഞാൻ പോകുന്ന നേരം വൈകിയായിരുന്നു. ഞാൻ രാവിലെ കളിക്കാൻ പോയി കഴിഞ്ഞു, കളി കഴിഞ്ഞ് വരുമ്പോ ഏഴരയായി, ഏഴരക്കാണ് ഞങ്ങളെ പൂക്കൾ ഇടുന്നത്. ഇനി പാച്ചുവിന് പഠിക്കാൻ പോണം, പരീക്ഷയുണ്ട്. ഗൈസ് എന്നെ ഒഴിവാക്കിയിട്ട് അമ്മയും വേണ്ടി ഇൻട്രോക്കി എടുത്തു. ഇന്ന് നമ്മുടെ അത്താണ്. അത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും ഉത്സവമാണ്. കേരള ഉത്സവമാണ് അല്ല ഓണം. ഉത്സവം അതെ, ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ്. അതിൽ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ ഓണം. ആ ഓണത്തിൻ്റെ എന്താ പറയുക, തുടക്കമാണ് ഇന്ന് അത്തം. അപ്പം ഞങ്ങൾ ചേർതായിട്ട് പൂക്കളൊക്കെ നമ്മുടെ പൂക്കളിട്ട് തുടങ്ങി.
എന്താ ഉദ്ദേശിക്കണെന്ന് കവി എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിസൈൻ നോക്കി വെക്കാനായിട്ട്. ഡിസൈൻ നോക്കി വെച്ചാൽ നമുക്ക് എവിടെ അത് ആ ഇതിൽ നോക്കി പറയാം, ഇവിടെ നോക്കി പറയാം, ഇവിടെ നോക്കി പറയാം. ആ ഡിസൈൻ നോക്കി വെച്ചാൽ നമുക്ക് അതുപോലെ തിരിച്ച് ഇടാൻ പറ്റില്ല. പറ്റും, എളുപ്പമാണ്. തമാശ കളിക്കണം, നല്ല പൂക്കളുണ്ട് കേട്ടോ. ഫസ്റ്റ് ദിവസമാണ് പച്ച നിർത്ത. അത് വെക്കുമ്പോ ശ്രദ്ധിക്കണം, നമുക്ക് വേണ്ടത് മൂലപ്പൂക്കളല്ല കേട്ടാ. റൗണ്ട് ആക്കിക്കോളോ. എല്ലാ റൗണ്ട് തന്നെ വേണമെന്നില്ല. അത് മൂല ഇടുക, മൂലത്തിന്റെ അന്നല്ലേ. അത് അങ്ങനെ റൗണ്ട് ആക്കണം എന്നാണ് ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ ഇല കൂട്ടിച്ചോണ്ടോ അത് ഇതാക്കാൻ വേണ്ടി. ഞാൻ മറ്റേ കോഴിപാലം പിടിച്ചിട്ട് വരട്ടെ. ആ കോഴിപാലം ഉണ്ട് അപ്പുറത്ത്, നമുക്ക് കോഴിപാലം പിടിച്ചിട്ട് വരാം. ഇതാ ഈ പൂവിനെയാണ് ഞങ്ങള് കോഴിപാലം എന്ന് പറയാ. നിങ്ങളുടെ അവിടെ ഇനി എന്ത് പറയും എനിക്ക് അറിയില്ല. ഇന്ത പൂവ്, ഇന്ത പൂവ് നിറയെ ഉണ്ട് ഇവിടെ. ഇപ്പഴത്തുണ്ട് കേട്ടോ, കൊതുപ്പട്ടിക്ക് ഇവിടെ നിറച്ച് തുമ്പുണ്ട് കേട്ടോ. തുമ്പ പിന്നെ നമ്മള് ആദ്യത്തെ പൂക്കളത്തിന് ഇടില്ലല്ലോ. ഇവിടെ കോഴിപാലം ഇവിടെ നിറച്ച് നിൽക്കുന്നുണ്ട്. ആറുമാസം ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കരപ്പന വെക്കുമ്പോൾ ഇടാൻ വയ്ക്കാനുള്ളത് ആറുമാസം ഇഷ്ടം പോലെ ഉണ്ട്. ആ വയലറ്റ് പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതാ വെള്ളയ്ക്ക് ഇതാ ഈ നമ്പ്യാറവട്ടം ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാ മറ്റേ സാധനം ഓറഞ്ചില് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇഷ്ടമുള്ള പോലെ എടുത്തു അതിനിടാനല്ല പൂക്കളം. മതിയാവുന്ന് വിചാരിക്കണു. അപ്പൊ വീണ്ടും ചതരാവില്ലേടാ. അതെ തുടക്കത്തിൽ നല്ല ഭംഗിയിലിട്ട് വന്ന പൂക്കളമായിരുന്നു. ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്. വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ കാരണം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വെറൈറ്റി എവിടെ ഇതിലിന്ന്? അത് ഞാനത് വരയ്ക്കാണെങ്കിൽ നല്ല ഡിസൈനിലാക്കി കൊണ്ടുവരാനായിരുന്നു അത്. ഓ കഴിഞ്ഞ പോലെ ഇങ്ങനെ പൂക്കളോണ്ടല്ല ഇടുവായിരുന്നെ. ചെണ്ടുമല്ലി വെക്കാൻ എവിടെ? നാളത്തേക്ക് വേറെ പൂ അടിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ കിറ്റ് മേടിക്കാറുണ്ട്. ഓരോ ദിവസവും ഇടുന്ന പൂക്കളത്തിന്റെ ഫോട്ടോ എടുത്ത് വെക്കണം, മനസ്സിലായ? എന്നിട്ട് പണ്ട് കാലത്തൊന്നും ആ സംവിധാനം ഇല്ല. മഹാബലിക്ക് എല്ലാ പൂക്കളും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എടുത്തു വെച്ച ആള് വരുമ്പോ കാണിച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് ഞങ്ങള് പത്ത് ദിവസത്തെ പൂക്കളം കൊണ്ട്. പച്ചോ നിന്റെ ചുമതല കേട്ടത് തിരുവോണത്തിന്റെ അന്ന് വരുമ്പോ. തിരുവോണം അത് തലേ ദിവസം ആള് വരുമ്പോ
ആൾക്ക് കാണിച്ചു കൊടുക്കണം കേട്ടോ. സെന്ററിലെ ഇത് പൂവിക്കാറോ പണ്ട് കാലത്ത് ഇപ്പൊ ഓണൊന്നും ഇല്ലല്ലോടാ. അപ്പൊ ഈ മഹാബലി ഇടുന്ന 10 ദിവസത്തെ പൂക്കളെ അവർ കാണാൻ പറ്റില്ല. അതല്ല ഞാനും ചോദിച്ചേ, സെന്ററില് മറ്റേ എടുത്ത് വെച്ചോ. അവിടെ മാതുണ്ട്, മാതളം മറ്റേ മാതളം ശരി, മന്ദാരം മന്ദാരം പിടിച്ചിട്ട് വരാം സെന്ററിൽ വയ്ക്ക. നിങ്ങൾ ഇട്ട ആൾക്കാരുടെ കാറ്റി നീ ചേട്ടാ മന്ദാരം പിടിച്ചിട്ട് വരാം സെന്ററിൽ വയ്ക്കാൻ. ആ അവിടെ ഒരു വേറൊരു പൂ നിൽക്കുന്നുണ്ട്, ഈ വയലറ്റ് അതന്നെ. അത് പതുക്കെ അമ്മ പൊട്ടിച്ചരാം, അമ്മ പൊട്ടിച്ചരാം നിക്ക് നിക്ക്. ആ പൊട്ടിക്ക് നോട്ടെ ഏതെല്ലാം കീറി. ആ ഇതങ്ങനെ എന്നെ കൊണ്ട് സെന്ററിൽ വയ്ക്കാം. അതെ നമുക്ക് സെന്ററിൽ വയ്ക്കാം. അയ്യോ നിലത്ത് വീണു, എടുക്ക്. സെന്ററിൽ വയ്ക്കാനുള്ള പൂ കിട്ടി. അതിരിങ്ങനെ ഇറക്കി വെക്കുന്ന നന്നായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. ഞാനാണ് ഇട്ടത്, ഞാനും പാച്ചും കൂടി. അസിസ്റ്റന്റ് ആയ വെച്ചു നമുക്ക് പൂവൊക്കെ അരിഞ്ഞു തന്നു. ഇന്നത്തെ പൂക്കളം വലിയ തിരക്കേടില്ല. ഞാൻ എന്തായാലും പൂക്കൾ ഇട്ടിട്ട് കുറേ വർഷങ്ങളായി ഉണ്ടാവും. ഇവിടെ തന്നെയാ ചെറുപ്പത്തിൽ ഇടാറല്ലോ, പിന്നെയൊക്കെ ഇവർ തന്നെ പൂക്കൾ ഇടാറ്. അവളും അമ്മയും കൂടിയൊക്കെ തന്നെ പൂക്കൾ ഇടാറ്. ചില സാവളും ഇടില്ല, അമ്മ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചുകൂടി കുറച്ച് പൂവാരി സെൻ്ററിലിട്ട് പോകാൻ സാധാരണ പതിവ്. പക്ഷേ ഈ കൊല്ലത്ത് നമ്മുടെ ഓണം നമ്മൾ 10 ദിവസവും നല്ല കിടിലൻ പൂക്കളമാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. മാത്രമല്ല തലേ ദിവസം നമ്മുടെ ലച്ചു എവിടെ നമ്മുടെ ലച്ചു പൂക്കൾ ഇടേണ്ട ഡിസൈനൊക്കെ നോക്കി വയ്ക്കും, പൂക്കൾ അരിഞ്ഞു വയ്ക്കും. നമുക്ക് രാവിലെ ഒന്ന് ഇടുക വേണ്ടത്, രാവിലെ ഞാൻ കളിക്കാൻ പോകും, കളി കഴിഞ്ഞാണ് പൂക്കൾ ഇടുക. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വിഷുവിന്? ആ വിഷു ഒരു ദിവസം ഞാൻ മഹാബലി ഇവിടെ നിന്ന് വരണ്ടേ. ആൾ ഇന്ന് വൈകുന്നേരം അല്ല ഇന്നലെ വൈകുന്നേരം പുറപ്പെട്ടിട്ടുണ്ടാവും. ആളിവിടെ എത്തണ്ടേ, 10 ദിവസം പിടിക്കും ആളിവിടെ എത്താൻ. അതാണ് 10 ദിവസം കൊടുക്കണത്. വിഷുവിന് നമ്മുടെ കൃഷ്ണൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എവിടേക്കും പോകണില്ല ആള്. ആള് ഗുരുവായൂരുണ്ടല്ലോ. ഏ ഇവനധികം ദിവസത്തിന്റെ ആവശ്യമില്ല, അത്തന്ന് ഇവിടെ എഴുതിയാൽ മതി. അടിയില് അത്തം ചിത്തിര ചോദി എന്നെ കിട്ടിയ വേളി ഞാൻ ഉണ്ടാക്കിയത്. ചെണ്ടുമല്ലിപ്പൂണ്ട്, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ, അനവധി വെൺ കൊറ്റക്കുട ചൂടി ആകാശം പൂ പന്തല് ചാർത്തി, നീഹാരം മുത്തണിമണിയേകി സ്വർണക്കൊലുസിൻ സരിഗമ പാടി, ചുവടുവെച്ചു വന്നു മെല്ലെ കാതിലോതിടുന്നു, ചേല നീക്കി നീങ്ങും കാറ്റും ലജ്ജയോടു മൂളി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. ഷേപ്പ് വ്യത്യാസമുണ്ട്, അത് ഞാൻ ഇട്ട കാരണമാണ്. നാളെ കൂടെ നമുക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കി എടുക്കാം. പിന്നെ നമ്മളിവിടെ ഇന്ന് ഫസ്റ്റ് അത്തമായാലും അത്തം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയിൽ ലക്ഷ്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പൂക്കളം. എല്ലാവർക്കും ഇഷ്ടമായി ജയിക്കുന്നു.